സ്നേഹമുള്ളവരെ, നാം ബഹുമാനപ്പെട്ട ജോഷച്ചനിലൂടെയും നമ്മുടെ പ്രിയപ്പെട്ട ടോമിഞ്ഞാണിലൂടെയൊക്കെ കേൾക്കുകയായിരുന്നു ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച്. ദൈവം നമ്മൾ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളില്ലാതെ ആയിരിക്കുന്ന അവസ്ഥയെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് രണ്ടുപേരും നമ്മളോട് പറഞ്ഞു വെച്ചു. ആ സ്നേഹം നാം ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞ് മറ്റുള്ളവരെ പങ്കുവച്ച് ജീവിക്കണമെന്നുള്ള ദൈവത്തിന്റെ വലിയ ആഗ്രഹം, അങ്ങനെ ഒരു ദൈവരാജ്യ സംസ്ഥാപനം ഇവിടെ സാധ്യമാകണമെന്നുള്ള വലിയ കാര്യം ടോമി ചാനലിലൂടെ നാം കേട്ടു. ആ ദൈവം നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു വ്യക്തിയെ എങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുന്നത്? ഒരു വ്യക്തിയെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് അറിയണം, അതുപോലെ തന്നെ മനസ്സിലാക്കാൻ കഴിയണം. അറിയാതെ നമുക്ക് കഴിയില്ല. എന്റെ ഭാര്യയെ, എന്റെ മക്കളെ, എന്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ആരെയായിരുന്നാലും എല്ലാവരെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ എനിക്ക് അവരെ അറിയാൻ കഴിയണം, മനസ്സിലാക്കാൻ കഴിയണം. ഈ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അറിയുന്ന ദൈവമാണ്, മനസ്സിലാക്കുന്ന ദൈവമാണ്. ആ ദൈവം നമ്മളെ അറിയുന്നു, മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവം നമ്മുടെ ഇന്നലകളിൽ ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം ദൈവത്തിന് അറിയാം. ഇന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥ എന്താണോ ആ അവസ്ഥ ദൈവത്തിന് അറിയാം. അത് മാത്രമല്ല, ആ ദൈവത്തിന് നാളെ ഞാൻ എന്തായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ടറിയാം. പ്രിയപ്പെട്ടവരെ, നാളെ, എന്റെ നാളുകളെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുകയാണ്, പെട്ടെന്ന് നീ പറഞ്ഞു പോയപ്പോൾ, എന്റെ നാളെ അറിയുന്ന ദൈവം. നമുക്ക് എല്ലാവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ ഇന്നലകളെ നമുക്ക് കുറെ ഓർമ്മയുണ്ടാകും, ഇന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥ ഓർമ്മയുണ്ടാകും. പക്ഷെ എന്റെ നാളെ നമുക്ക് ആർക്കും അറിയില്ല. എന്റെ ജീവിതത്തിൽ എന്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഞാൻ ഫിയാത്ത് മിഷനിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവിടെ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ബൈബിളും മേടിക്കാല്ല, ബൈബിൾ അടിക്കുന്ന പുതിയ പേപ്പർ മേടിക്കുന്നതിനായിട്ട് പഴയ ബുക്കുകൾ കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ശുശ്രൂഷ അവിടെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അതിന്റെ വാഹനം ഓടിക്കാനായിട്ടാണ് ഞാൻ ഫിയാത്തിൽ ചെന്നത്. അങ്ങനെ ഫിയാത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്നോട് ഒരു ദിവസം അവിടുത്തെ മാനേജർ ജോണേട്ടൻ എന്നോട് പറഞ്ഞു, മോനെ നാളെ ഇന്ന സ്ഥലത്ത് പോകാനുണ്ട്, അതുകൊണ്ട് മോൻ കാലത്ത് തന്നെ വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വിശുദ്ധ ബലി അർപ്പിച്ചിട്ട് ഞാൻ പെട്ടെന്ന് എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതനുസരിച്ച് ഞാൻ പിറ്റേ ദിവസം വിശുദ്ധ ബലി അർപ്പിച്ചിട്ട് നേരത്തെ അവിടെ ചെന്നപ്പോൾ ജോണേട്ടനെ വിളിച്ചു, ജോണേട്ട എവിടെയാണ് പോകേണ്ടത്, വഴിയെല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിട്ട് വെച്ച് ചോദിച്ചപ്പോൾ ജോണേട്ട എന്നോട് പറഞ്ഞു, മോനെ നാളെ നീ അല്ല ഇന്ന് നീ അവിടെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകണ്ട, വേറൊരു സ്ഥലം ഞാൻ പറയാം, അവിടെ വരെ നീ ഒന്ന് പോകണം. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെയാണ് പോകേണ്ടത് വെച്ചപ്പോ പറഞ്ഞു, എന്നോട് പറഞ്ഞു രാമപുരത്ത് പോകണം. അവിടെ ചെല്ലുമ്പോൾ ഒരു വ്യക്തി, ജോജോ എന്ന് പറയുന്ന ഒരു വ്യക്തി നിനക്കൊരു ബാഗ് തരും. ആ വ്യക്തിയെ വിളിച്ചാൽ ബാഗ് തരും, ആ ബാഗിൽ ഒരു പ്രിന്റർ നോട്ട്സ് ആയിരിക്കും, അത് നീ എത്രയും പെട്ടെന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സണ്ണിച്ചേന്റെ കയ്യിൽ എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ, എനിക്ക് ജോജോനെ അറിയില്ല, സണ്ണിച്ചേനെ അറിയില്ല, എങ്കിലും മാനേജർ ചേട്ടൻ പറഞ്ഞാണല്ലോ എന്ന് വെച്ച് ഞാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയെ വിളിച്ചു, ആ ആളിന്റെ കയ്യിൽ ബാഗ് തന്നു. ആ ബാഗ് തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ബാഗിന് ചേർത്ത് പിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതിനകത്ത് പ്രിന്റർ നോട്ടല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ പതിയെ അതിന്റെ സിബിന്റെ ഉള്ളിൽ കൂടെ നോക്കി എന്താണ് അതിനെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് നോക്കി. ആ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായി അതിനകത്ത് ആരുടെ കുറെ പഴയ ഡ്രസ്സാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ആ ഡ്രസ്സും ബാഗും മേടിച്ചും നേരെ അടുത്ത ബസ്സിൽ കയറി യാത്ര പുറപ്പെട്ടു ആലുവയ്ക്ക്. ആലുവയ്ക്ക് പുറപ്പെടുമ്പോൾ എന്റെ മനസ്സിൽ നിന്ന് ഞാൻ അങ്ങനെ പറയുകയാണ്, ഈ വിഴുപ്പ് ചോക്കാനാണോ ദൈവമേ അങ്ങ് എന്നെ കൊണ്ടുപോയത്? കാരണം എനിക്ക് അവിടെ ഒത്തിരിയേറെ പണികൾ ഉണ്ടായിരുന്നു, അത് ചെയ്യാൻ സമ്മതിക്കാതെ ഇതിനെന്തിനാണ് എന്നെ കൊണ്ടുപോയത് എന്ന് ഞാൻ ചോദിച്ചു. ആ സമയത്ത് വേറൊരു മറുപടിയും ഇല്ല, ഞാൻ വീണ്ടും സാധാരണ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ എൻ്റെ മൊബൈൽ റിംഗ് ചെയ്ത് ഞാൻ ഫോൺ എടുത്തപ്പോൾ എൻ്റെ മാനേജർ ജോണേട്ടനാണ്. ജോണേട്ടൻ എന്നോട് പറഞ്ഞു, നിനക്കും പകരം ഞാനാണ് ആ വണ്ടി ഓടിച്ചു പോയത്, ഞാൻ ലോഡ് എടുക്കാന്ന് വെച്ച് പോയതാണ്. കൊറോട്ടയിൽ വെച്ച് വണ്ടി മീഡിയനിൽ ഇടിച്ചു മറിഞ്ഞു, വണ്ടി ആകെ തകർന്നു പോയി, എനിക്കൊരു പരിക്കും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ, വണ്ടി പോണേ പോകട്ടെ എന്ന് പറഞ്ഞു. കാരണം ആ വണ്ടി കാഞ്ഞിരപ്പള്ളിയിലെ ഒരു വ്യക്തി ഫിയാത്ത് മിഷന് വേണ്ടി എന്റെ കയ്യിൽ ഏൽപ്പിച്ച വണ്ടിയായിരുന്നു, നോക്കണമെന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ പറഞ്ഞു, വണ്ടി പൊക്കോട്ടെ, വണ്ടി നമുക്ക് പണിയാലോ എന്ന് പറഞ്ഞു. എന്ന് പറയിച്ചും ഞാൻ ഫോൺ കട്ട് ചെയ്തു. വീണ്ടും മുന്നോട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് വീണ്ടും സ്വരം കേട്ടു, മോനെ നിന്നെ ഞാൻ വിഴുപ്പ് ചോക്കാൻ കൊണ്ടുപോയത് ഈ വലിയൊരു ആപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നിന്നെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനൊരു അപകടമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പദ്ധതി ഒരുക്കിയതാണ് ഈ ഒരു യാത്ര, അല്ലെങ്കിൽ ഒരിക്കലും നിനക്ക് ഈ ഒരു യാത്ര ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം എന്റെ നാളെ, എന്റെ ഇന്നലെ എന്റെ ദൈവത്തിന് അറിയാം, ഇന്നിനെ അറിയാം, നാളെ അറിയാം.
അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നാം ആദി മാതാപിതാക്കളെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, ആ പാപം ചെയ്ത് അവർ ആ ഒരു തെറ്റ് ചെയ്ത് അതിൽ നിന്ന് മാറുമ്പോൾ അവരെ പറുദീസായിൽ നിന്ന് പുറത്താക്കുന്ന ദൈവത്തെയാണ് നാം അവിടെ കാണുന്നത്. എന്നാൽ പറുദീസായിൽ നിന്ന് അവരെ ദൈവം പുറത്താക്കുന്നത് ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന്റെ അടയാളമായിരുന്നു. കാരണം വീഴ്ചകളിൽ തള്ളിക്കളയാത്ത ആ സ്നേഹം, കാരണം നന്മതിന്മയുടെ വൃക്ഷത്തിൽ നിന്ന് ഫലം പറിച്ചു നിന്ന് തെറ്റിലേക്ക് വീണ അവർ അവിടെയുള്ള ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി ഫലം ഭക്ഷിച്ചാൽ അവർ അമർത്യരായി തീരും. പാപത്തിൽ അവർ അമർത്യരായി തീർന്നാൽ പിന്നെ ദൈവത്തിന് അവരെ രക്ഷിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വലിയ വലിയ സ്വപ്നം, ദൈവ മനുഷ്യ പങ്കാളിത്തത്തിലൂടെ ഈ ഭൂമിയിൽ സ്വർഗം പണിയുക എന്നുള്ള സ്വപ്നം എന്നത്തേക്കുമായിട്ട് തകർക്കപ്പെട്ടു. അതുകൊണ്ടാണ് ദൈവം അവരെ പുറത്താക്കാനുള്ള തീരുമാനം എടുക്കുന്നത്, അവരെ പുറത്താക്കുന്നത്. അത് ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന് അറിയാം, അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. പലപ്പോഴും അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം നമ്മളെ കൈവിടിഞ്ഞു എന്ന് നമുക്ക് തോന്നാം. പക്ഷെ അവിടെയെല്ലാം ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ പിന്നിലുണ്ട്. നാം ഉൽപ്പത്തിയുടെ പുസ്തകം 16:8 സാറായുടെ ദാസിയായ ഹാഗാറിനെ കാണുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ദൂതൻ അവളോട് ചോദിച്ചു, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ഹാഗാറിന്റെ അഡ്രസ് അടക്കമാണ് ഈ ദൈവം ഹാഗാറിനോട് ചോദിക്കുന്നത്. കൃത്യമായിട്ട് ഹാഗാർ ആരാണെന്ന്, എവിടെ നിന്ന് വരുന്നു, എല്ലാം കൃത്യമായിട്ട് ദൈവത്തിനറിയാം. ആ ഹാഗാറിനെ വ്യക്തിപരമായിട്ട് അറിയുന്ന സ്നേഹിക്കുന്ന ദൈവം. അതുപോലെ തന്നെ നാം കാണുന്നുണ്ട് ഗിദെയോനെ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിൽ നാം ഗിദെയോനെ കാണുന്നുണ്ട്. കർത്താവിന്റെ ദൂതൻ വന്നിട്ട് ഗിദെയോനോട് ചോദിക്കുന്ന, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. ഈ കർത്താവിന്റെ ദൂതൻ വന്നിട്ട് ധീരനും ശക്തനുമായ മനുഷ്യ എന്ന് ഗിദെയോനോട് പറയുമ്പോൾ, ഗിദെയോന്റെ അവസ്ഥ എന്ന് പറയുന്നത് മിദ്യാൻകാരെ പേടിച്ചിട്ട് ഒളിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇസ്രായേൽക്കാർക്കും ഗിദെയോനൊക്കെ ഉള്ളത്. എന്നാൽ ഗിദെയോന്റെ ഉള്ളിൽ ധീരതയും ശക്തിയും ഉണ്ടെന്ന് തിരിച്ചറിയാവുന്ന ദൈവം അവനിലൂടെ ഇസ്രായേൽ ജനത്തെ മിദ്യാൻകാരിൽ നിന്ന് രക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ദൈവം നമ്മളെല്ലാവരെയും, ഈ ലോകത്തുള്ള സകലരെയും, തോമിച്ചേട്ടൻ പറഞ്ഞതുപോലെ എല്ലാവർക്കുമായിട്ട് ആ സ്നേഹം പകർന്നു നൽകുന്നു. ഉദിച്ചുയരുന്ന സൂര്യൻ എല്ലാവരിലും പ്രകാശം ചൊരിയുന്നത് പോലെയാണ് ദൈവത്തിന്റെ സ്നേഹം. എല്ലാവരെയും വ്യക്തിപരമായിട്ട്, എല്ലാവരിലേക്കും വ്യക്തിപരമായിട്ട് ആ സ്നേഹം ഒഴുകിയിറങ്ങുന്നു. സങ്കീർത്തനം 139:16 നാം വായിക്കുന്നു, എനിക്ക് രൂപം നൽകുന്നതിനും ലഭിക്കുന്നതിനും മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു, എനിക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. അമ്മയുടെ ഉദരത്തിൽ നമുക്ക് രൂപം നൽകുന്നതിന് മുന്നേ തന്നെ ദൈവം നമ്മളെ കണ്ടതാണ്, നമ്മെ അറിഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. അതുകൊണ്ടാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 1:4-5 പറയുന്നത്, കർത്താവ് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. നാളെ ജെറമിയ തന്റെ പ്രവാചകനായി മാറും എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അങ്ങനെ ദൈവം എല്ലാം അറിയുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവം. ആ ദൈവം നമ്മെ ഓരോരുത്തരെയും തന്റെ ഉള്ളം കൈയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 49:16 നാം വായിക്കുന്നു, ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉള്ളം കൈയുടെ പ്രത്യേകത നമുക്കറിയാം. നമ്മുടെയൊക്കെ ശരീരത്തിൽ നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ശരീരത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഉള്ളം കൈ. ആ ഉള്ളം കൈയിൽ ദൈവം നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മെ ഓരോരുത്തരെയും അനുനിമിഷം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തെയാണ് നാം കാണുന്നത്. അതോടൊപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ആധാർ കാർഡ് എടുത്തിട്ടുള്ളവരാണ്. ആധാർ കാർഡിൽ നാമൊക്കെ കൊടുത്തിട്ടുള്ള 2 രേഖകൾ, പ്രധാനപ്പെട്ട 2 രേഖ എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ തമ്പ് ഇംപ്രഷനും കണ്ണിന്റെ റെറ്റിനയുമാണ്. ഇത് രണ്ടും ഒരിക്കലും ആർക്കും ഒരുപോലെയല്ല. ഈ ലോകത്ത് എത്ര കോടി ജനങ്ങൾ ജനിച്ചിട്ടുണ്ടോ, ഇപ്പോൾ എത്ര കോടി ജനങ്ങളുണ്ടോ, നാളെ എത്ര കോടി ജനങ്ങൾ ജനിക്കാനുണ്ടോ, അവരിൽ ആരിലും ഒരേപോലെയല്ല, എല്ലാവരിലും വ്യത്യസ്തമാണ്. അത്രയേറെ യുണീക്കായിട്ട്, വ്യക്തിപരമായിട്ട് നമ്മൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നമ്മൾ കാണുകയാണ്. അങ്ങനെ സ്നേഹിക്കുന്ന ദൈവം ഇസ്രായേൽ ജനത്തിന്റെ കൂടെ നടന്നുകൊണ്ട് അവരെ പരിപാലിക്കുന്നത്, സ്നേഹിക്കുന്നത്, മേഘസ്തംഭമായിട്ട്, അഗ്നിസ്തംഭമായിട്ട്, പാറയിൽ നിന്ന് അവർക്ക് ഒരിക്കലും ജലം വരികയില്ല എന്ന് വെച്ച പാറയിൽ നിന്ന് ജലം നൽകിക്കൊണ്ട്, അതുപോലെ തന്നെ കാടപക്ഷികളെ നൽകിക്കൊണ്ട്, അവർക്ക് ആവശ്യമായ ആഹാരം മണ്ണ നൽകിക്കൊണ്ടൊക്കെ. പുറപ്പാട് 16:35 നാം അത് വായിക്കുന്നുണ്ട്, ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്തെത്തുന്നതുവരെ 40 വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു, കാനാൻ ദേശത്തിന്റെ അതിർത്തിലെത്തുന്നവരെ മന്നയാണ് അവർ ഭക്ഷിച്ചത് എന്ന്. അവർക്ക് ഭക്ഷിക്കാനായിട്ട് ഉണ്ടായിരുന്നത് മന്നയായിരുന്നു.
അവരെ നയിക്കാനായിട്ട് ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിച്ചുകൊണ്ട് അവരെ നയിക്കുന്നതിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത മോശ, ആ മോശയെ ദൈവത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. മോശയെ തെരഞ്ഞെടുക്കുമ്പോൾ മോശയുടെ അവസ്ഥ എന്തായിരുന്നു? മോശ ഇസ്രായേൽ ഒരു ഈജിപ്തുകാരനെ കൊന്ന കൊലപാതകിയാണ്, ഒളിച്ച് മരുഭൂമിയിൽ താമസിക്കുന്ന വ്യക്തിയാണ്, വിക്കുള്ള വ്യക്തിയാണ്. എങ്കിലും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് മോശയോട് പറയാണ്, നീ ആവശ്യപ്പെടുന്ന ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. അപ്പൊ മോശയെ പൂർണ്ണമായിട്ടും, മോശ എന്തായിരുന്നു, ഇപ്പോൾ എന്താണോ, നാളെ എന്തായി തീരും എന്ന് കൃത്യമായിട്ട് അറിയുന്ന ദൈവം മോശയെ തന്റെ ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് തന്റെ സ്നേഹം മുഴുവൻ പകർന്നു നൽകുകയാണ്. നാം പഴയ നിയമത്തിൽ പൂർവ്വ ജോസഫിനെ കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 45:5 നാം വായിക്കുന്ന ഇങ്ങനെയാണ്, എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, വിഷാദിക്കുകയോ വേണ്ട, കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചത്. 45:7 നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചതാണ്. കാരണം ഭൂമിയിൽ വരാനിരിക്കുന്ന, അല്ലെങ്കിൽ ലോകത്ത് വരാനിരിക്കുന്ന വലിയ ക്ഷാമത്തെ മുൻകൂട്ടി കണ്ട ദൈവം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ മുന്നോട്ട് നയിക്കാൻ, അവരുടെ ജീവനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ കൂട്ടത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ഈജിപ്തിലേക്ക് അയക്കുകയും അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ഒരുക്കിക്കൊണ്ട് അവിടേക്ക് അയക്കുകയും അവരെ മുഴുവൻ ആ ഒരു ക്ഷാമകാലത്ത് പരിപാലിക്കുന്ന, സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ നയിച്ച, ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോയ ജോഷയുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവം, ജോഷയോട് ദൈവം പറയുകയാണ്, ജോഷ 1:5 പറയുന്നു, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല, ഞാൻ മോശയോട് കൂടെ എന്നതുപോലെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജോഷയുടെ കൂടെ, ജോഷയെ സകല കാര്യങ്ങളും വിജയിപ്പിച്ചുകൊണ്ട് കൂടെ നടക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. ജോഷ 1:9 നാം വായിക്കുന്നു, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷ പോയ ഇടങ്ങളിലെല്ലാം, ജോഷ കാലുവെച്ച ഇടങ്ങളിലെല്ലാം ദൈവമായ കർത്താവ് അവിടെ അവനോട് കൂടെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ അങ്ങനെ നാം കാണുകയാണ്. കർത്താവ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 21:21 നമ്മളോട് സംസാരിക്കുന്നു. കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം, വിദൂരത്തിലിരിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ ദൈവമല്ലേ? ജെറമിയ 21:24 വീണ്ടും ചോദിക്കുകയാണ്, എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങൾ ഒളിക്കാൻ സാധിക്കുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നതല്ലേ ഞാൻ, കർത്താവ് ചോദിക്കുന്നത്. ഈ ഒരു ചോദ്യം കർത്താവ് ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു അനുഭവം കൂടിയുണ്ട് എൻ്റെ ജീവിതത്തിൽ. എനിക്ക് എൻ്റെ വീട് പെരിയാറിന്റെ തീരത്താണ്. ആ പെരിയാറിന്റെ തീരത്ത് എനിക്ക് മണൽ പണി ഉണ്ടായിരുന്നു. അപ്പൊ മണൽ വാരുന്ന സമയത്ത് കള്ളമണൽ വാരുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലമായിരുന്നു. ഇടയ്ക്ക് പോലീസുകാർ വരും, ചെക്കിങ്ങിന് വഞ്ചി പിടിച്ചു കഴിഞ്ഞാൽ അവർ അത് കുത്തിപ്പൊളിച്ച് മുക്കിക്കളയും. ആ സമയത്ത് ഒരു ദിവസം ഞങ്ങളുടെ വഞ്ചി പിടിച്ചു, പോലീസുകാരും മുക്കി. സാധാരണ വഞ്ചി മുക്കിക്കളയുന്ന സ്ഥലത്ത് വഞ്ചി ഒരിക്കലും കാണുകയില്ല. അപ്പൊ ഞങ്ങൾ അത് മുങ്ങിയെടുത്ത് വീണ്ടും റിപ്പയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം പോലീസുകാർ മുക്കിയ വഞ്ചി മുങ്ങിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. കുറച്ചുപേര് ഒരു പ്രാവശ്യം മുങ്ങി, അങ്ങനെ അനേക പ്രാവശ്യം മുങ്ങി. അങ്ങനെ അവസാനം മുങ്ങി വഞ്ചി എനിക്ക് കാണാൻ സാധിച്ചു. ആ വഞ്ചി കണ്ടപ്പോൾ എനിക്ക് അതിന് ഒരു കയർ കെട്ടിയിട്ട് വേണം മുകളിലേക്ക് കയറി വന്നെങ്കിൽ. അപ്പോൾ 25-30 താഴ്ചയുണ്ട്. അപ്പൊ എനിക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, എന്റെ ശ്വാസം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്, അവസാനത്തെ ശ്വാസവും എന്നിൽ നിന്ന് പൊട്ടി മാറി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന കൊടുത്തു, എൻ്റെ ദൈവം എൻ്റെ മക്കളെയും ഭാര്യയും കുടുംബത്തിൽ നിന്ന് കാണാൻ സാധിക്കില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കറിയില്ല എവിടെ നിന്നാണ് ഒരു ശക്തി എന്നിലേക്ക് കടന്നു വന്നത്. ഞാൻ കുതിച്ചുയർന്ന് മുകളിലേക്ക് വന്നു. മുകളിലിരിക്കുന്ന കൂട്ടുകാർ ആയിരിക്കുന്ന വഞ്ചിയിൽ കരം പിടിച്ചു, അവരെന്നെ വലിച്ചു വഞ്ചിയിലേക്ക് കയറ്റി. ദൈവം ചോദിക്കുകയാണ്, ഞാൻ എല്ലായിടത്തും ഉണ്ട്, നീ ആഴിയുടെ ആഴങ്ങളിൽ ആഴ്ന്നു പോകുമ്പോഴും അവിടെ എൻ്റെ സ്നേഹം നിന്നെ പൊതിഞ്ഞുകൊണ്ട് ഞാൻ നാളെ ഇങ്ങനെ ആയിരിക്കും. ജെനി എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഇവിടെ ഇരുന്ന് വചനം പ്രഘോഷിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പറയും എന്ന് അറിഞ്ഞിരുന്ന ദൈവം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവനെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് എൻ്റെ കൂടെ നടക്കുന്ന ദൈവമായിരുന്നു. ആ ദൈവം നമ്മളെ ഓരോരുത്തരെയും അമ്മ അറിയുന്നത് പോലെ, സ്നേഹിക്കുന്നത് പോലെ, മനസ്സിലാക്കുന്നത് പോലെയാണ് നമ്മളെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചന പുസ്തകം 49:15 നമ്മോട് പറയുന്നത്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. കാരണം ആ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ദൈവത്തിന് നമ്മളെ ആരെയും മറക്കാൻ കഴിയില്ല. പെറ്റമ്മയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല, നമുക്കറിയാം. അതുപോലെ ദൈവത്തിന് ഒരിക്കലും നമ്മളെ ആരെയും മറക്കാൻ കഴിയില്ല.
ആ ദൈവം നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദൈവം എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ മാതാപിതാക്കൾ നമ്മളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് നാം കാണുന്നുണ്ട്. നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ മാതാപിതാക്കൾ കരങ്ങളിലെടുത്ത് മാറോട് ചേർത്ത് നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുത്തം നൽകിയിട്ടാണ് സ്നേഹിക്കുന്നത്. ആ ദൈവം നമ്മളെ ഓരോരുത്തരെയും അങ്ങനെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഞാൻ ഹോസിയ പ്രവചന പുസ്തകം 11:3 നാം വായിക്കുന്നു, ഞാൻ അവരെ കരങ്ങളിലെടുത്തു. ഏശയ്യാ പ്രവചന പുസ്തകം 40:11 നാം വീണ്ടും വായിക്കുകയാണ്, അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിലെടുത്ത് തന്റെ മാറോട് ചേർത്ത് തളയാടുകളെ സാവധാനം നയിക്കുന്നു. ഇവിടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെല്ലാറുള്ള ഇപ്പോൾ ശുശ്രൂഷ കഴിഞ്ഞോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ കഴിഞ്ഞൊക്കെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ബൈക്കിന്റെ സൗണ്ട് കേട്ട് ഞാൻ ബൈക്കിൽ സ്റ്റാൻഡിൽ വയ്ക്കുമ്പോഴേക്കും എൻ്റെ 5 മക്കളും ഓടി വാതിക്കലേക്ക് വരും. അവർ ഓടി വരും, ഓടി വന്നിട്ട് ഇളയ ആൾ ചാടി എൻ്റെ കരങ്ങളിലേക്ക് കയറും. ആ ആളെ ഞാൻ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കും. അതോടൊപ്പം എല്ലാവർക്കും മാറി മാറി ഉമ്മ കൊടുത്താലും എങ്കിൽ മാത്രമേയാണ് അവർ അകത്തേക്ക് എന്നെ കെട്ടിവിടുള്ളൂ. പ്രത്യേകിച്ച് ഈ കൊറോണയുടെ കാലത്ത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, അപ്പൻ വന്നിട്ട് മുറിക്കകത്ത് ഒരു കൈകാലം കഴുകി ഫ്രഷ് ആയിട്ട് വന്നിട്ട് മക്കളെ എടുക്കാമെന്ന് പറഞ്ഞു. ആദ്യമൊന്നും അവർക്കത് മനസ്സിലായില്ല, പക്ഷെ പിന്നീട് അവർ തിരിച്ചറിഞ്ഞു. ഇപ്പൊ അവർ മാറി നിൽക്കും, ഓടി വരുമെങ്കിലും മാറി നിൽക്കും അകത്ത് കയറി. പക്ഷെ എങ്കിലും ഈ കൈകാലം കഴുകി ഫ്രഷ് ആയിട്ട് വരുമ്പോൾ അവരെടുത്ത് ഇളയവനെ എടുത്ത് മുത്തം കൊടുത്തില്ലെങ്കിൽ അവൻ സമ്മതിക്കില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരെയും ദൈവം ഇതിനേക്കാൾ അധികമായിട്ടാണ് സ്നേഹിക്കുന്നത്. അടുത്തൊരു തലമാണ് സ്വയം നടക്കാൻ കഴിവുള്ളവരാകുന്നത് വരെ കൈപിടിച്ച് നടത്തി സ്നേഹിക്കുന്നു. ആ ദൈവം നമ്മൾ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തി സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. ഹോസിയ പ്രവചനം 13:11 വീണ്ടും നാം വായിക്കുന്നു, എഫ്രായിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ഏശയ്യാ പ്രവചനം 30:21 നാം വായിക്കുന്നു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വയം ശ്രവിക്കും, ഇതാണ് വഴി ഇതിലേ പോവുക. ആ ദൈവം നമ്മളെ ശരിയായ വഴിയിലൂടെ കരം പിടിച്ച് നമ്മളെ നടത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും ഓർക്കുന്നു, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ആശാൻ പള്ളി കൊടുത്ത് പഠിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ അപ്പൻ അപ്പാപ്പൻ എല്ലാ ദിവസവും തൻ്റെ തോളിലിരുത്തി എൻ്റെ കരം രണ്ടും പിടിച്ച് എന്നെ തോളിലിരുത്തി ആശാൻ പള്ളി കൂടത്തിൽ പഠിക്കാനായിട്ട് കൊണ്ടുപോകുന്ന അപ്പാപ്പൻ്റെ ആ വലിയ സ്നേഹമായിരുന്നു എന്നോട് അവിടുന്ന് കാണിച്ചിരുന്നത്. ഇതുപോലെയാണ് ദൈവം നമ്മൾ ഓരോരുത്തരെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു തലമാണ് നമ്മൾ മാതാപിതാക്കൾ സ്നേഹിക്കുന്ന ഒരു തലമാണ് സ്വയം ഭക്ഷണം കഴിക്കാൻ കഴിവുള്ളവരാകുന്നവരെ ഭക്ഷണം വാരി വായിൽ വെച്ച് നൽകി സ്നേഹിക്കുന്നു. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 11:4 നാം വീണ്ടും വായിക്കുന്നു, ഞാൻ അവരെ ഭക്ഷണം കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകിയത്. തന്നെ തന്നെ മുറിച്ചു നൽകുന്ന ദൈവത്തിന്റെ സ്നേഹം നാം വിശുദ്ധ ബൈബിളിൽ കാണുന്നുണ്ട്. ആ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അപരിമേയമായിട്ട് പെയ്തിറങ്ങുമ്പോൾ, ആ ദൈവം നമ്മളിലേക്ക് ആ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുമ്പോൾ, എന്നിട്ടും നമ്മൾ ചിലപ്പോൾ പലപ്പോഴും ചോദിക്കും, മലാഖിയ പ്രവാചന പുസ്തകം 1:2 ചോദിക്കുന്നത് പോലെ, അങ്ങ് എങ്ങനെയാണ് ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചത് എന്ന്. ആ ദൈവത്തോട് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് നമ്മളെ എങ്ങനെയാണ് ദൈവം സ്നേഹിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചോദിച്ചു പോകാറുണ്ട്. ദൈവം പറയുകയാണ്, നിനക്കായിട്ട് നല്ലൊരു പദ്ധതി ഒരുക്കിക്കൊണ്ട് ശുഭകരമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതി. അതാണ് ജെറമിയ പ്രവാചന പുസ്തകം 29:11 നാം വായിക്കുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതി. നമ്മൾ ഓരോരുത്തരെയും ആ ദൈവസ്നേഹത്താൽ നിറച്ച് ആ ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് വഴി നടത്താനായിട്ട് കാണിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. ഇവിടെ ഒരു എന്റെ ജീവിതത്തിലെ ഒരു അനുഭവം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഈ നമ്മൾ ഇന്നത്തെ ക്ലാസിന്റെ ഒരു ട്രയൽ ചൊവ്വാഴ്ച ദിവസം നടത്തും, എന്നിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഇതേ പ്രോഗ്രാം ചൊവ്വാഴ്ചകൾ ഞാൻ ചെയ്തു നോക്കിയിട്ട്, ആ ചൊവ്വാഴ്ച ആ ട്രയൽ നടന്നിട്ട് ഞാനും ഇപ്പൊ ആശുപത്രിയിലാക്കി ജോൺസണും കൂടി ബൈക്കിൽ യാത്ര ചെയ്ത് വീട്ടിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് ഒരു പട്ടി വട്ടം ചാടിയിട്ട് ഞങ്ങൾ രണ്ടാളും ആക്സിഡന്റ് പറ്റു. ജോൺസന്റെ കാലിന് 2-4 ഒടിച്ചിലുണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്തപ്പോൾ ജോൺസൺ ഹോസ്പിറ്റലാണ്. എന്റെ ശരീരത്തിൽ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട്, പക്ഷേ വളരെ സ്നേഹത്തോടെ ദൈവം ഞങ്ങൾ രണ്ടാളെയും പരിപാലിക്കുന്നത് അവിടെ കാണാൻ ഞങ്ങൾക്ക് സാധിക്കും. കാരണം ഞങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഇന്ന് ഈ ദിവസം ഞങ്ങൾ ഇത് ചെയ്യാനുള്ളവരാണ് എന്നുള്ള ദൈവത്തിന്റെ ആ ഒരു അറിവ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കുന്ന തന്റെ കരങ്ങളിൽ വഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അവിടെ സാധിച്ചു. ഇവിടെ അതുപോലെ തന്നെ നമ്മളോടൊക്കെ അനുകമ്പ കാണിക്കുന്ന ദൈവം. നാം യോനാ പ്രവാചകന്റെ പുസ്തകത്തില് അവിടെ നിനവെ നിവാസികളോട് ദൈവം തന്റെ സ്നേഹം കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് യോനാ പ്രവാചകൻ 4:2 യോനാ പ്രവാചകൻ പറയുകയാണ്, അവിടുന്ന് ദയാലുവും കാരുണ്യവാനും
ക്ഷമാശീലനും സ്നേഹനിധിയും ശുശ്രൂഷിക്കുന്നത് വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. യോനാ പ്രവാചകൻ അറിയാമായിരുന്നു ആ ദൈവത്തിന് തന്റെ ജനത്തോടുള്ള സ്നേഹം എന്താണെന്ന്, ഓരോ മക്കളോടുള്ള സ്നേഹം എന്താണെന്ന്. അത് അത് അങ്ങനെ പറഞ്ഞിട്ട് മറുതലിക്കുന്ന യോനാ പ്രവാചകനോട് ദൈവം പറയുകയാണ്, എങ്കിൽ ഇടം പോലും തിരിച്ചറിയാൻ കഴിവില്ലാത്ത 120,000 പരം ആളുകളും അസംഖ്യം മൃഗങ്ങളും വസിക്കുന്ന മനോഹര മഹാനഗരമായ നിനവയോട് എനിക്ക് അനുകമ്പ തോന്നരുതെന്നോ. കാരണം ചെറിയ ഒരു കാര്യത്തിൽ മറുതലിച്ചു നിൽക്കുന്ന യോനാ പ്രവാചകനാണ്. നിനക്ക് ആ കാര്യത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ചെടിയോട് നിനക്കൊരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയേറെ വരുന്ന വലിയൊരു ജനതയോട് എനിക്ക് സ്നേഹമുണ്ടാകാൻ പാടില്ലെന്നാണോ ദൈവം ചോദിക്കുന്നത്? അത്രയേറെ നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ദൈവം തന്റെ ജനത്തെ, ഈ ലോകത്തെ സകലരെയും വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളില്ലാതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ സ്നേഹം അനന്തമാണ്, അചഞ്ചലമാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31:3 നാം വായിക്കുന്നു, വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഇവിടെ ആരെയാണ് ദൈവം ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? നന്മ ചെയ്യുന്നവരെയാണോ, പാപികളെയാണോ, പാപത്തിൽ നിന്ന് പിന്തിരിയുന്നവരെയാണോ, അത് ഒരിക്കലും പാപം ചെയ്യാത്തവരെയാണോ? ദൈവം എല്ലാവരെയും വ്യവസ്ഥകളില്ലാതെ, ഒരു വ്യവസ്ഥകളും വയ്ക്കാതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യന്റെ പ്രകാശം എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന പോലെ ദൈവത്തിന്റെ സ്നേഹം എല്ലാവരിലേക്കും ഒരുപോലെ ഇങ്ങനെ ഒഴുകി ഇറങ്ങുകയാണ്. ഈ സ്നേഹ അനുഭവം, ദൈവത്തിന്റെ ഈ സ്നേഹ അനുഭവം നമ്മൾ എങ്ങോട്ടാണ് നയിക്കുന്നത്? പങ്കുവെക്കലിലേക്ക്, അതുപോലെ തന്നെ ദൈവ കുടുംബമായിട്ട് ജീവിക്കാനുള്ള കൃപയിലേക്കാണ് ഈ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ നയിക്കുന്നത്. നാം മക്കബേറിന്റെ പുസ്തകത്തിൽ 2 നാം വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതി ജീവൻ നൽകിയ ഏലിയാസറും അതുപോലെ തന്നെ ധീര രക്തസാക്ഷികളായ അമ്മയും 7 നാം അവിടെ കാണുന്നുണ്ട്. ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞപ്പോൾ ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലി കഴിക്കുന്ന അമ്മയും മക്കളെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മൾ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് സ്നേഹിച്ച് പരിപാലിച്ച് ദൈവരാജ്യ കുടുംബവുമായിട്ട് വളർത്തുന്നത്. അപ്പോൾ ഈ ഭൂമിയിലുള്ള സകല സംവിധാനങ്ങളും സകലതും ഈ ലോകത്തുള്ള സകലർക്കുമായിട്ട് ദൈവം ഉണ്ടാക്കിയിട്ടുള്ള, അത് എല്ലാവർക്കും ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ നാം അത് ഉപയോഗിക്കണം, പരിപാലിക്കണം, വളർത്തണം, എല്ലാം ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആ ദൈവം നമ്മളെ അതിനു വേണ്ടിയിട്ടാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ നമുക്ക് ആഴപ്പെടാം, ദൈവത്തിന്റെ സ്നേഹത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായ വ്യവസ്ഥകളില്ലാതെ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സർവശക്തിയോടും കൂടെ സ്നേഹിക്കുന്നു. ആ സ്നേഹം ഞാൻ അനുഭവിച്ചറിയണമെന്നും മറ്റുള്ളവരെ പങ്കുവച്ച് ജീവിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവരാജ്യ കുടുംബം അല്ലെങ്കിൽ ദൈവരാജ്യ സംസ്ഥാനം ഇവിടെ സാധ്യമാകണം. ദൈവത്തിന്റെ ആ വലിയ ഹിതത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.